ആ കിലുക്കും കിലുക്കും എന്ന് പറഞ്ഞ സിനിമയിൽ വരുന്ന ട്രെയിൻ. ഇത് സംഭവം കംപ്ലീറ്റ് ഒരു കാടാണ് കേട്ടോ. ഗൈസ്, ഒരാള് നമുക്ക് രാവിലെ തന്നെ എണീച്ച് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോ എണീച്ചിട്ടുള്ളൂ. ഇനി കുറച്ച് പണിയുണ്ട്, കുളിക്കണം, ഫ്രഷ് ആവണം, പുറത്തു പോകണം. ഇനി നമുക്ക് ഊട്ടി ഒന്ന് കറങ്ങാം. ഓക്കെ അല്ലേ? ഓക്കെ പോലെ. ഇവിടെ ഉള്ളവരൊക്കെ വെക്കേറ്റ് ചെയ്ത് പോയി. പക്ഷെ നല്ല റൂമാട്ടോ, കണ്ടില്ലേ? എന്താ നല്ല അടിപൊളി റൂമാട്ടോ. 1000 രൂപയുള്ളൂ കേട്ടോ, ഒരു ദിവസത്തേക്ക് 1000 രൂപയുള്ളൂ. നല്ല റൂമാട്ടോ, നല്ലതാ, അടിപൊളി. ഓക്കെ പോലെ. അപ്പൊ ഗൈസ്, നമ്മളിതാ വണ്ടിയൊക്കെ നോക്കി. വണ്ടി ഇപ്പൊ ടെമ്പറേച്ചർ നോർമൽ ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മൂസേ പോലേ, തന്നുട്ടി ആദ്യം തന്നെ വണ്ടി കയറിയിരുന്നു. ഇതാ ഓക്കെ. അപ്പൊ നമ്മൾ ഇതാ ഇവിടുന്ന് ഇവിടെ കേട്ടോ, നമ്മൾ റൂം എടുത്ത്. ഇവിടെ നമ്മൾ റൂം എടുത്ത്. ഇതെന്താ ബബിൾസോ? ആ വണ്ടി കയറി കഴിഞ്ഞാൽ ബബിൾസ് ഇട്ട് കൊടുക്കണേ, ഓതിക്കൊണ്ടിരിക്കണേ. ഓക്കെ ഗൈസ്, എന്ത് രസം നോക്കി ഒരു സ്ഥലം കാണാനേ. താഴെ കൂടെ മറ്റേ നമ്മുടെ കിലുക്ക സിനിമയിലെ റെയിൽവേ ട്രെയിൻ ഉണ്ട്, അതൊക്കെ താഴെ കൂടെ പോകും കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്തു. ഇനി എവിടേക്കാ മൂസേ? ബോട്ട് ഹൗസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പോകുന്നത് ബോട്ട് ഹൗസ് ആണ് കേട്ടോ. ബാക്കിലാണ്, അപ്പൊ ഇങ്ങനെ കറങ്ങി പോണം. എത്രയാ കുഞ്ഞ? കുതിര നോക്കുഞ്ഞ, ഇതാ ഒരു കുതിര പോകുന്നു. കുതിര വണ്ടി വലിയ സംഭവമല്ല, കാരണം നമ്മുടെ മിനിയൂട്ടി ഉണ്ടല്ലേ. ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വൃത്തിയില്ല കേട്ടോ, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാ രസമാണ്, തണുപ്പുണ്ട്, കാണാൻ രസമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളൊക്കെ വൃത്തിയുണ്ട്, ചില സ്ഥലങ്ങൾ സ്മെല്ലാണ്, സ്ഥലങ്ങളൊക്കെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഉണ്ട്, പക്ഷേ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ചില ടൈമിൽ പാർക്കിംഗ് കിട്ടാറില്ല ഇങ്ങോട്ട്. ഗൈസ്, അപ്പൊ നമ്മളിതാ എൻട്രി ചെയ്തു. എൻട്രി ടിക്കറ്റ് 15 രൂപ ഒരാൾക്ക്, 10 രൂപ മതി. ഇവിടെ 15 രൂപ എൻട്രി ചെയ്യണ്ടോ? ജസ്റ്റ് എൻട്രി ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഉള്ളിൽ പോയിട്ട് ബാക്കി എന്തൊക്കെയാ നോക്കിട്ട് ടിക്കറ്റ് എടുക്കാട്ടോ. ഗൈസ്, ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഐ ലവ് ഊട്ടി എന്ന് പറഞ്ഞിട്ട് ഇത് എല്ലായിടത്തും ഉണ്ടാവും പോയി കഴിഞ്ഞാൽ. ഇപ്പോ ഓക്കെ ബാ പോലേ, ഇതിന്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ നോക്കി അറിയാൻ കഴിയും കേട്ടോ. അങ്ങോട്ട് ഗൈസ്. ഓ എന്റെ പൊന്നോ, അടിപൊളി. ഏകദേശം 2 വർഷത്തോളം ഞങ്ങൾ ഊട്ടിയിൽ വന്നിട്ട് അതിന്റെ കുറെ മാറ്റങ്ങൾ കാണാണ്ടല്ലേ മൂസേ, അല്ലേ? അതിന്റെ ഒരുപാട് മാറ്റങ്ങൾ കാണാണ്ട് കേട്ടോ. 2 വർഷത്തിന്റെ മേലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുന്ന സമയത്തൊന്നും ഇവിടെ ഇല്ല കേട്ടോ. എന്താ ഈ സംഭവം? ഒന്നും കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ ഇല്ല കേട്ടോ. അമ്മൂസ കേറണോ? കേറണോ? അതിന്റെ ഉള്ളിലുണ്ട്, തനുവിന് പറ്റിയതൊക്കെ കേട്ടോ. 2 വർഷത്തിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ അതൊക്കെ ഒരുപാട്, ഇതൊക്കെ പുതിയതായിട്ട് വന്ന കാര്യങ്ങൾ കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാല് അത്യാവശ്യം എല്ലാം കാണാൻ കഴിയും കേട്ടോ. ഇതുണ്ടല്ലേ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ കാണാൻ കഴിയും കേട്ടോ. സത്യം കേട്ടോ, വെള്ളം കണ്ടാ അറിയാം, വൃത്തിയായിട്ട് വെള്ളാട്ടോ. ഊട്ടി കാണാൻ മാത്രമേ രസമുള്ളൂ, വൃത്തിന്റെ കാര്യത്തിൽ തീരെ ഒരു എന്താ പറയാ, ഭയങ്കര സ്മെല്ലാട്ടോ ഊട്ടി. എവിടെ പോയാലും നമ്മുടെ കേരളത്തിലൊരു വൃത്തി നമുക്ക് എവിടെയും കിട്ടൂലട്ടോ, അതൊരു സത്യമാണ്. ഗൈസ്, ആ ആടുന്ന സംഭവം കണ്ടോ, അത് നേരെ വിട്ട് കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലേക്കാണ് ചാടുകട്ടോ. ഇതിലൊക്കെ ജസ്റ്റ് നമുക്ക് കയറാൻ പറ്റുമോ നോക്കാം. ഓക്കെ, തനുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് കയറാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ പുതിയതായിട്ട് വന്ന സംഭവങ്ങളോ കേട്ടോ. ഗൈസ്, ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. എന്താ പേരെന്താ? നിങ്ങൾ കോഴിക്കോട് നിന്ന് വന്നല്ലേ? ആ ഒരു ബസ് ആൾക്കാർ ഞാൻ കണ്ടിരുന്നു, കുറെ ആൾക്കാരെ കണ്ടിരുന്നു. പേരെന്താ? സൈജ്. നവീൻ. അതുൽ. അപ്പൊ എല്ലാരെയും കണ്ടൊരു സന്തോഷം കേട്ടോ. 10th class എവിടെ? കോഴിക്കോട്. എവിടെ പഠിക്കണേ? കോരങ്ങാടില്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പോവല്ലോ മുസിനി, ഇനിയിപ്പോ നിക്കണ്ടല്ലോ. ഗൈസ്, ഞങ്ങൾ ഇനി ഇറങ്ങുക കേട്ടോ. പിന്നെ ഇതിന്റെ ഉള്ളിൽ എന്ന് പറയുന്നത് 2 വർഷം മുന്നേ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ഉള്ളൂ, വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ റൈഡിലൊക്കെ കുഞ്ഞിനെ കയറ്റി കഴിഞ്ഞാൽ വലിയ ആൾക്കാർ കയറുന്നതാണ്, കുട്ടിയൊക്കെ ഉണ്ട്. എന്നാലും അതിൽ കയറ്റി കഴിഞ്ഞാൽ തനുട്ടിനെ പിന്നെ പുറത്തിറങ്ങുന്ന കാര്യത്തിൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പൊ അതിൽ ഞങ്ങൾ കയറ്റിയില്ല കേട്ടോ. അതൊക്കെ പിന്നെ വെച്ചാൽ മിനിയൂട്ടിയൊക്കെ പോകുമ്പോൾ നമ്മൾ കയറുന്നുണ്ട്. മിനിയൂട്ടി നമ്മുടെ പെറ്റ്സ് പാർക്കൊക്കെ പോകുമ്പോൾ അത്യാവശ്യം കയറുന്നുണ്ട്. പിന്നെ കയറാത്തൊന്നല്ലല്ലോ, ആദ്യമായിട്ടല്ലോ, അപ്പൊ അതുകൊണ്ട് കയറുന്നില്ല. അതിന്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കണം, രാവിലെ എണീച്ചതിന് ശേഷം ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടില്ല. അപ്പൊ ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി കാണിച്ചാൽ. ഓക്കെ അമ്മോസ്, റെഡിയല്ലേ? പോകാൻ റെഡിയല്ലേ? നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. കോഴിക്കോട് നിന്ന് ഒരു ടീം ടൂർ വന്നിട്ടുണ്ടാവും, എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നിങ്ങളുണ്ടോ കൂട്ടത്തില്? യെസ് ഉണ്ടല്ലേ. എവിടെ സ്ഥലം? കോഴിക്കോട്. ആ അതന്നെ, ആ കൂട്ടത്തിലുള്ള ആളാണ്. ഗൈസ്, ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ. ടിക്കറ്റ് പറഞ്ഞാൽ 40 രൂപയാണ്, 1 കിലോമീറ്റർ പോകുന്ന പറഞ്ഞെ. നമുക്ക് നോക്കാട്ടോ. അപ്പൊ ട്രെയിൻ ഇപ്പൊ പോയിട്ടുണ്ട്, ഇപ്പൊ വരും. വന്നതിന് ശേഷം നമുക്കത് കാണാട്ടോ. ഡ്രൈവറെ ഒന്നും കാണാമല്ലോ. ഓ, ഇതിന്റെ എൻജിൻ വരുന്നത് ബാക്കിലാട്ടോ. ഇതിന്റെ ഉണ്ടോ? ഇതാണ് അതിന്റെ എൻജിൻ കേട്ടോ. അപ്പൊ ഒരു മിനി ട്രെയിൻ ആണ്, 40 രൂപ ടിക്കറ്റ് ഉള്ളു കേട്ടോ. അതായത് നമുക്ക് പോയി നോക്കാം, രസല്ലേ. അപ്പൊ നമ്മൾ കയറാൻ പോകുന്നത് ഫസ്റ്റിലാണ് കേട്ടോ. അപ്പൊ തിരിച്ചു വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഈ പാളൊക്കെ കണ്ട് ഇങ്ങനെ പോരാ കേട്ടോ. ഓക്കെ, അപ്പൊ കയറല്ലേ. ഓക്കെ, അപ്പൊ ഇതാ ഉള്ളിലേക്ക് കയറാണ്. ഉള്ളിലേക്കുള്ള സീറ്റ് ഇതാണ് കേട്ടോ, കണ്ടോ. ഇതാണ് ഇരിക്കാനുള്ള സീറ്റ്, 1, 2, പിന്നെ ഇതാ 3 സീറ്റാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ട്രെയിൻ, അതായത് പാളം കണ്ട് ഇങ്ങനെ പോവാ അല്ലേ. രസാ അമ്മസ കയറി അങ്ങനെ കുഴപ്പമില്ലല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത സ്പീഡ് ഉണ്ട് അല്ലേ, കുഴപ്പമില്ലാത്ത സ്പീഡ് ഉണ്ട്. ഇത് സംഭവം കംപ്ലീറ്റ് ഒരു കാടാണ് കേട്ടോ അല്ലേ. നമ്മുടെ പാമ്പിന്റെ വായിലേക്ക് കയറുന്നു. ഓ
പൊളി അടിപൊളി പോകുന്നു. അടുത്ത ആൾക്കാർ വെയിറ്റിങ്ങിലാട്ടോ. സംഭവം അടിപൊളി കേട്ടോ. 40 രൂപയ്ക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, 1 കിലോമീറ്റർ നമുക്ക് ഒറ്റവട്ടം യാത്ര ചെയ്യാം, അത്രേ ഉള്ളൂ. ഇതിനേക്കാൾ അടിപൊളി എവിടെയറിയോ, അതായത് ഊട്ടി ടു കുന്നൂർ എന്നൊരു അടിപൊളി ട്രെയിൻ യാത്രയുണ്ട്. അതായത് ഏതറിയോ, ആ കിലുക്കം കിലുകിലുക്കം എന്ന് പറഞ്ഞ സിനിമയിൽ വരുന്ന ട്രെയിൻ, അത് ഊട്ടി ടു കുന്നൂർ വരെ പോകുന്ന ഒരു ട്രെയിനാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഇത്രയും ടിക്കറ്റ് ഇല്ല, അതിന് 20 രൂപ കണ്ടുള്ളൂ. 1 മണിക്കൂർ യാത്രയുണ്ട്. അടിപൊളി ലൊക്കേഷൻ, അതായത് എന്താ പറയുക, വ്യൂ പോയിന്റ്, പാലം, അങ്ങനെ ഒരുപാട് ഗുഹ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ കൂടെയും ഒക്കെ പോവാം. ഗൈസ്, ഇതാ വേറൊരു സംഭവം കണ്ടുപിടന്നപ്പോൾ, അതായത് ഇതാ ഈ ഗണ്ണ് വെച്ചിട്ട് കേട്ടോ, 8 ബോട്ടിൽ അടിച്ചിട്ട് കഴിഞ്ഞാൽ 500 രൂപ കിട്ടും, 10 ബോട്ടിൽ അടിച്ചിട്ട് 1000 രൂപ കിട്ടും കേട്ടോ. നല്ലൊരു ഓഫറാണ്. ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 100 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. ഒന്ന് ജസ്റ്റ് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബുള്ളറ്റ് കേട്ടോ, അല്ലേ അടിപൊളി കേട്ടോ. ഗൈസ്, എൻ്റെ എല്ലാം മിസ്സായി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടോ ഇവിടുന്ന്. ആ ഇവിടുത്തെ അത്യാവശ്യം ബാക്കിയുള്ളതൊക്കെ കണ്ടതാണ്. നമ്മൾ ചോക്ലേറ്റ് വാങ്ങി കേട്ടോ. ഇതിന് പല വില കേട്ടോ, ചിലടത്ത് 150, 150, 100 കുറച്ച് കിട്ടി, അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച്. ഗൈസ്, ഏതായാലും ഈ വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം നമ്മുടെ ഫോൺ പറ്റ ചാർജ് കഴിഞ്ഞു. ഏതായാലും ഇനി റൂമിൽ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂം എടുത്ത് റൂമിൽ പോയി റെസ്റ്റ് ചെയ്ത് ഇനി വരുമ്പോൾ തന്നെ ഏകദേശം അടുത്തൊരു വ്ലോഗായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഒരുപാടുണ്ടല്ലോ ഊട്ടി കാണാൻ. അപ്പോൾ ഏതായാലും അടുത്ത വ്ലോഗായിട്ട് കാണാം. ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.